ഗുഡ് ഈവനിങ് എവരിവൺ, ഇത് പി സി ജോർജ് ആണേ. നമ്മുടെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാച്ചാ കേൾക്കാം കേൾക്കാം ഓ ഓ ഓ കേൾക്കാം. ഞാൻ ഈ ഒരു നിമിഷം ജോബി അച്ഛനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും വെൽക്കം ചെയ്യാനുമായിട്ട് ഈ അവസരം വിനിയോഗിക്കുവാണ്. ബഹുമാനപ്പെട്ട തോമസ് മാത്യു അച്ഛൻ, ജോബി അച്ഛൻ, അച്ഛൻ നാട്ടിലെ പത്തനംതിട്ടയ്ക്ക് അടുത്ത് തണ്ണിത്തോട് സ്വദേശിയാണ്. സെന്റ് ആന്റണീസ് പള്ളി ഇടവകാംഗമാണ് അച്ഛൻ. ഇപ്പോൾ ഷിക്കാഗോയിലെ എൽംഹർസ്റ്റ് പള്ളിയിലെ അസിസ്റ്റന്റ് വികാരിയായിട്ട് ശുശ്രൂഷ അനുഷ്ഠിക്കുന്നു. ഇതിനു മുമ്പ് ഷിക്കാഗോയിൽ തന്നെ സെന്റ് മേരീസ് ദേവാലയത്തിലായിരുന്നു, മുമ്പ് ഡാളസിലായിരുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ വളരെയേറെ താലന്തുകൾ ദൈവം കൊടുത്തിരിക്കുന്ന വൈദിക ശ്രേഷ്ഠനാണ്. അദ്ദേഹം ഭദ്രാസനത്തിലെ അനേക കാര്യങ്ങൾക്ക് വേണ്ടി നേതൃത്വം വഹിക്കുകയും പ്രത്യേകിച്ച് ഒ സി ഒ എമ്മിൻ്റെ പ്രവർത്തനങ്ങൾ, യൂത്ത് മൂവ്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഭദ്രാസനത്തിൽ വളരെ ഊർജസ്വലമായിട്ട് നടത്തുന്നതിന് വേണ്ടി വളരെ താല്പര്യത്തോടുകൂടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന വൈദിക ശ്രേഷ്ഠനാണ്. അതുകൂടാതെ ഭദ്രാസനത്തിനോളം ദൈവത്തിൻ്റെ വചനവും പേറിക്കൊണ്ട് എല്ലാവർക്കും പ്രബോധനം നൽകുവാൻ തക്കവണ്ണം ധാരാളം യാത്ര ചെയ്യുന്ന വൈദിക ശ്രേഷ്ഠനാണ്. എൽമസ്റ്റ് പള്ളിയായിട്ടോട് ധാരാളം തിരക്കുകളുണ്ട്, എങ്കിൽ പോലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ പുസ്തകം നമ്മളെ പഠിപ്പിക്കാമെന്ന് ഏൽക്കുകയും ഇന്ന് സമയത്ത് തന്നെ ബഹുമാനപ്പെട്ട അച്ഛൻ ജോയിൻ ചെയ്യുകയും ചെയ്തു. കഴിഞ്ഞ ആഴ്ചയിൽ അച്ഛന് ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ജോയിൻ ചെയ്യാൻ സാധിക്കാതിരുന്നത്. സമയം അധികം നഷ്ടപ്പെടുത്താതെ ബഹുമാനപ്പെട്ട അച്ഛനെ ഇവിടെ കൂടി വന്നിരിക്കുന്ന പ്രിയപ്പെട്ട അലക്സ്, ജിജി, മറ്റ് ദേവീഭവനത്തിൻ്റെ കമ്മിറ്റി അംഗങ്ങൾ, അതോടൊപ്പം തന്നെ ഇതിൻ്റെ പഠിതാക്കൾ, റീജിയണൽ ലെവലിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവർ, എല്ലാവരുടെയും നാമത്തിൽ ബഹുമാനപ്പെട്ട അച്ഛനെ ദിവ്യബോധനത്തിൻ്റെ ഈ ശുശ്രൂഷയിലേക്ക് വളരെ ആദരപൂർവം സ്വാഗതം ചെയ്യുകയും അച്ഛനെ ഞങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി അച്ഛനെ പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയും ചെയ്യും. താങ്ക് യു. താങ്ക് യു പി സി ജോർജ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവ്, പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഏറ്റവും ആദരണീയനായ പി സി ജോർജ് വൈദിക ശ്രേഷ്ഠരുണ്ട് എന്ന് ഞാൻ കാണുന്നില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രിയ, ഏറ്റവും ബഹുമാനമുള്ള എൻ്റെ പ്രിയ വൈദിക ശ്രേഷ്ഠരെ, ഒരു മിനിറ്റ്, ഞാൻ എൻ്റെ വീഡിയോ ഒന്ന് ഓണാക്കിക്കോളാം. ആണോ എന്ന് വിചാരിക്കുന്നു. ആ, നമ്മള് സ്ക്രീൻ ഓൺ ആണല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ വീഡിയോയുടെ ആവശ്യമുണ്ടോ? ഓക്കെ, എന്നാ ഞാൻ വീഡിയോ ഓഫ് ചെയ്യുവാണ്. ദൈവത്തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മള് ദൈവത്തിന്റെ തിരുനാമ മഹത്വത്തിന് വേണ്ടി ഓരോ പ്രവർത്തനങ്ങൾ നമ്മളിങ്ങനെ ഇറക്കുകയാണ്. അച്ഛന്റെ വീഡിയോ ഒന്നുണ്ടെങ്കിൽ നല്ലതായിരുന്നു, പറയും പഠിപ്പിക്കുമ്പോഴേ ഒന്ന് കേൾക്കാനൊക്കെ. ഒരു അച്ഛന്റെ ഫേസ് കാണുന്നത് നല്ലതാ. എന്റെ ഫേസ് കാണാൻ പറ്റുമോ? നമ്മള് കാണാൻ പറ്റും, വീഡിയോ പറ്റും പറ്റും സ്ക്രീൻ ഷെയർ പറ്റും ചെയ്യുമ്പോഴേ പറ്റുമോ? പറ്റുന്നുണ്ട്. ഓക്കെ ഓക്കെ. താങ്ക് യു. ദൈവതിരുനാമത്തിന് മഹത്വത്തിന് വേണ്ടി നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ അതിൽ നമ്മൾ കൊടുക്കുന്നതായ സീരിയസ്നെസ്, കാണിക്കുന്നതായ റെസ്പോൺസിബിലിറ്റി എല്ലാം ദൈവനമ്പ്രാൻ കണക്കെടുത്ത് എന്ന് പ്രത്യേകമായിട്ട് ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. ഞാന് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കണം എന്ന് വിചാരിച്ചാണ് തുടങ്ങിയത്. പക്ഷേ നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഉള്ളവരൊക്കെ റെസ്പോണ്ട് ചെയ്താൽ നല്ലതായിരുന്നു. ഈ പഴയ നിയമം ആണ് നമ്മളുടെ പ്രധാനപ്പെട്ട ചിന്താവിഷയം. പ്രത്യാശ കിരണങ്ങൾ എന്ന പുസ്തകമാണ് കെ ജോർജ് ചെമ്മാശൻ്റെ പുസ്തകം. പഴയ നിയമത്തെക്കുറിച്ച് എൻ്റെ പ്രതിപാദ്യം, പഴയ നിയമം, ഈ പഴയ നിയമം ഉണ്ടായത് എപ്പോഴാണെന്ന് ആർക്കെങ്കിലും, എന്നാണ് എന്ന് ആർക്കെങ്കിലും അറിയാം പഴയ നിയമം എന്ന കൺസെപ്റ്റ്? ആദ്യം മുതലേ മോസസ് എഴുതി തുടങ്ങി കഴിഞ്ഞ ശേഷം പിന്നെയാണ് ബാക്കിയുള്ള പുസ്തകങ്ങൾ വന്നതെന്നുള്ളതാണ് അണ്ടർസ്റ്റാൻഡിങ്.
നമ്മൾ ഈ പഴയ അല്ലെങ്കിൽ വലുത് ചെറുത് അല്ലെങ്കിൽ പഴയത് പുതിയത് എന്നൊക്കെ പറഞ്ഞ ഒരു നമ്മൾ കൊടുക്കുന്ന ഒരു അഡ്ജക്റ്റീവ്, അത് റിലേറ്റീവ് ആയിട്ടുള്ള ഒരു അഡ്ജക്റ്റീവ് ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ആ ചോദ്യം ചോദിച്ചത്. അതായത് പഴയ നിയമം, നമ്മളിപ്പോ നമ്മുടെ വീട്ടിൽ രണ്ട് ഷൂസ് അല്ലെങ്കിൽ രണ്ട് ഷർട്ട് ഉണ്ടെങ്കിൽ അതിൽ ഒന്ന് പഴയത് ഒന്ന് പുതിയത് എന്ന് പറയണമെങ്കിൽ ഒന്ന് മാത്രം ഉള്ളവർക്ക് ഒരിക്കലും അത് പഴയതാണെന്നോ പുതിയതാണെന്നോ പറയാൻ പറ്റില്ല. വേറെ ഏതെങ്കിലും ഒരു ഒരു വസ്തുവായിട്ട് അതിനെ കമ്പയർ ചെയ്യുമ്പോഴാണ്, അത് ചെയ്യുമ്പോഴാണ്. എന്തോ സംസാരിച്ചോ ആരെങ്കിലും? ഓക്കെ, വേറൊരു വസ്തുവായിട്ട് റിലേറ്റ് ചെയ്യുമ്പോഴാണ് പഴയത് പുതിയത് അല്ലെങ്കിൽ വലുത് ചെറുത് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പൊ ഇതുപോലെ പുതിയതായിട്ട് ഒരു നിയമം ഉണ്ടായപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ പഴയ നിയമം എന്ന ആശയം ഉണ്ടായത്. അതിനു മുമ്പും ഈ പുസ്തകങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനെ നമ്മൾ തോറ എന്നോ ന്യായപ്രമാണം എന്നോ തിരുവെഴുത്തുകളിലൊക്കെ മാത്രമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതിനെ നമ്മൾ പഴയ നിയമം എന്ന ഒരു അല്ലെങ്കിൽ ഓൾഡ് ടെസ്റ്റമെന്റ് എന്ന രീതിയിലേക്ക് നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയത് അത് ഒരു പുതിയ നിയമം ഉണ്ടായതിനു ശേഷമാണ്. അതുപോലെ തന്നെ പഴയ നിയമത്തിലെ എഴുതപ്പെട്ട പുസ്തകങ്ങൾ അല്ലെങ്കിൽ പ്രവാചകന്മാരിലൂടെയും യേശുക്രിസ്തുവിന് മുമ്പുള്ള പുസ്തകങ്ങളാണല്ലോ, യേശുക്രിസ്തുവിന് മുമ്പ് നടന്ന സംഭവങ്ങൾ പ്രവചനങ്ങളൊക്കെ ആണല്ലോ പഴയ നിയമം എന്ന് പറയുന്നത്. അങ്ങനെ എഴുതപ്പെട്ട പുസ്തകങ്ങൾ എത്ര എണ്ണം ഉണ്ടെന്നോ അല്ലെങ്കിൽ എത്ര പേർ എഴുതിയിട്ടുണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ധാരണ ഉള്ളവരാരെങ്കിലും ഉണ്ടോ? എത്ര പുസ്തകങ്ങൾ ഉണ്ട് അല്ലെങ്കിൽ എത്ര പേർ പഴയ നിയമം അല്ലെങ്കിൽ മുപ്പത്തൊമ്പത് പുസ്തകങ്ങൾ. ജോളി ബേബിക്കുട്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്കത് ആരാണെന്ന് മനസ്സിലാവുന്നില്ല. നമ്മൾ എനിവേസ് ഞാൻ സാൻ അന്റോണിയം സെന്റ് മേരീസ് ഇടവകാംഗം. ഓക്കെ ഓക്കെ, നമ്മൾ കുഞ്ഞുങ്ങളുടെ ഒക്കെ ഓർത്തഡോക്സ് സ്റ്റഡി ഇടവകയാണ്. ബൈബിൾ 43. 43. ഓക്കെ ഓക്കെ, ഞാൻ ഉദ്ദേശിച്ച ആ ലെവലിലേക്ക് നിങ്ങളുടെ ഉത്തരങ്ങളൊക്കെ വരുന്നുണ്ട്. പഴയ നിയമത്തിൽ അല്ലെങ്കിൽ പഴയ നിയമം എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്ന പുസ്തകങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ പഴയ നിയമം എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നെങ്കിലും യേശു ക്രിസ്തുവിന്റെ ജനനത്തിന് മുൻപ് അല്ലെങ്കിൽ BC കാലഘട്ടങ്ങളിൽ എഴുതപ്പെട്ട പുസ്തകങ്ങളെ കുറിച്ച് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ അത് എത്ര പുസ്തകങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചാണ് ഇപ്പോഴത്തെ ചോദ്യം. ഒരാൾ 39 എന്നും ഒരാൾ 43 എന്നും രണ്ട് ഉത്തരങ്ങൾ പറഞ്ഞു. വേറെ ഏതെങ്കിലും ഉത്തരങ്ങളുണ്ടോ? Is there 66 Achan? Because in the King James Version, there are, I'm not sure, 66 or 67, but that is the King James Version. The Orthodox Study Bible is different. There are apocryphal books as well. So I'm not sure. ഞാൻ ഒരു ഒരു പെട്ടെന്ന് ഒരു ഇൻട്രൊഡക്ഷൻ എടുക്കുകയാണ്. ഞാൻ മലയാളത്തിൽ സംസാരിക്കുന്നത് മനസ്സിലാകാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ. ഉണ്ട് ഉണ്ട് ഓ ഓക്കെ ഓക്കെ, സോറി, ഐ ക്യാൻ ട്രാൻസ്ലേറ്റ് മൈ പോയിന്റ്സ് ഇൻ ഇംഗ്ലീഷ് ഓൾസോ. ഓക്കെ, പ്ലീസ്, താങ്ക് യു. മൈ ക്വസ്റ്റ്യൻ വാസ് യു നോ ദ വി ആർ ഡീലിംഗ് അബൌട്ട് ദി ഓൾഡ് ടെസ്റ്റമെന്റ് ബുക്സ്, ഓൾഡ് ടെസ്റ്റമെന്റ്. സോ ഓൾഡ് ടെസ്റ്റമെന്റ് മീൻസ് the books written before the era of Jesus Christ, right? So my question was, how many books or was written, or how many prophets or how many writers contributed towards the books that or the we cannot call them books, the scripture, how many authors contributed towards the scripture before Jesus Christ, or how many books, how many prophetical books were there before Jesus Christ? That is my question. The number of prophets who wrote the books are not the same as the number of books, because there are some books that are written, like there is like Kings 1, Kings 2, okay, right? So then that would not be the same, but I do understand your questions. Thank you very much. I don't know the answer to that, Achan. ഞാൻ ആർക്കെങ്കിലും കയ്യിൽ ബൈബിൾ ഉള്ളവരുണ്ടെങ്കിൽ ഗാസ്പൽ ഓഫ് സെയിന്റ് മാത്യു ചാപ്റ്റർ 2, ദ ലാസ്റ്റ് വേഴ്സ് ഓഫ് ദ സെക്കൻഡ് ചാപ്റ്റർ ഓഫ് സെയിന്റ് മാത്യു ആർക്കെങ്കിലും വായിക്കാം, മലയാളം ഓർ ഇംഗ്ലീഷ്?
In Matthew chapter 2, and then the last verse, I think the verse is 23. And he okay. came and dwelt. Go ahead, Gigi. അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടും എന്ന് പ്രവാചകന്മാർ മുഖാന്തരം അരുളിച്ചത് നിവൃത്തിയാവാൻ തക്കണം നസ്രത്ത് എന്ന ഗ്രാമത്തിൽ ചെന്നു പാർത്തു. ഓക്കെ, നമ്മളുടെ പഴയ നിയമ പുസ്തകങ്ങളുടെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് ഓൾ ടെസ്റ്റമെന്റ് ബുക്സ് വേർ റിട്ടൺ അബൌട്ട് ജീസസ് ക്രൈസ്റ്റ്, അബൌട്ട് ദി ഇൻകാർണേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതിന്റെ ഒരു ഒരു ഷാഡോ അല്ലെങ്കിൽ അതിന്റെ ഒരു ടൈപ്പ് ആയിട്ടുള്ള ഇൻസിഡൻസ് ആണ് ഓൾ ടെസ്റ്റമെന്റ് എല്ലാം വരുന്നത്. പക്ഷേ ഈ സംഭവം നമ്മൾ ഒരുപാട് കോട്ട്സ് പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിൽ കാണുന്നുണ്ട്. പക്ഷെ ഈ കോട്ട് അത് ഏത് പ്രോഫറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് എവിടെയെങ്കിലും പഴയ നിയമത്തിൽ വായിച്ചതായിട്ട് ഓർമ്മയുള്ളവരുണ്ടെങ്കിൽ പറയാമോ? Is it Isaiah? Can you explain with the verses, chapter and verse? No, I can't. Anybody? Can anybody Google it? ഞാനിപ്പോ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങളെല്ലാം കൺഫ്യൂസ്ഡ് ആണെന്ന് എനിക്കറിയാം. ഞാൻ ഇതെല്ലാം പറയാൻ വന്നതിന്റെ കാരണം യേശു ഓക്കെ ആര് ആൻസർ പറഞ്ഞു കേട്ടോ. യെശയ്യാവ് 7:14-15 ഒക്കെ വാക്യങ്ങളില് യെശയ്യാവ് 7:14 അവൻ നസറത്തിൽ ചെന്ന് പാർക്കും എന്ന് എഴുതിയിട്ടുണ്ടോ? അങ്ങനെ ഒരു ഒന്നുമില്ല. ഞാൻ എന്റെ വർഷങ്ങളായിട്ടുള്ള ഈ വേദപുസ്തക വായനയിലൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച ഒരു ഒരു വാചകമാണ്. പക്ഷെ അങ്ങനെ ഒരു വാചകം പഴയ നിയമത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പഴയ നിയമത്തിൽ ഇല്ല. അതുകൊണ്ട് ഞാൻ ആദ്യം ചോദിച്ചത് യേശു ക്രിസ്തു ആർക്കെങ്കിലും വേറെ അഭിപ്രായം ഉണ്ടോ? ചലഞ്ച് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ചലഞ്ച് ചെയ്യണം കേട്ടോ. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന വേദപുസ്തകത്തിലെ കാര്യം ഞാൻ പറയുന്നത്. പക്ഷേ ഞാൻ ആദ്യം ചോദിച്ച ചോദ്യതാണ് യേശു ക്രിസ്തുവിന് മുമ്പ് എഴുതപ്പെട്ട പുസ്തകങ്ങളാണ് നമ്മൾ നോർമലി പഴയ നിയമം എന്ന് പറയുന്നത്. പക്ഷേ എത്ര പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ച് പലരും ആൻസർ പറഞ്ഞു. പക്ഷേ ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്, നമ്പർ ഇല്ലാത്തതുപോലെയുള്ള എഴുത്തുകൾ ഉണ്ടായിട്ടുണ്ട്. ബട്ട് വി ഗാഡ് വെരി വെരി ഫ്യൂ റൈറ്റിംഗ്സ് ഫ്രം ദ ഇയർ ഓഫ് ബിഫോർ ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിന് മുമ്പ് എഴുതപ്പെട്ടിട്ടുള്ള ചുരുളുകളിൽ അല്ലെങ്കിൽ സ്ക്രിപ്റ്റേഴ്സിൽ വളരെ കുറച്ച് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ അതിന്റെ ഒരു വളരെ ചെറിയ ഒരു ഭാഗം മാത്രമാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞ വേദഭാഗം ഏതോ ഒരു പ്രവാചകൻ, ഒരുപക്ഷെ നമുക്ക് പഴയ നിയമത്തിലുള്ള ഏലിയാവ് പ്രവാചകനെ കുറിച്ചും ഡാനിയലിനെ കുറിച്ചും ഡാനിയലിനൊപ്പം ഉണ്ടായിരുന്ന പ്രവാചകന്മാരെ കുറിച്ചും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവരുടെ ഒന്നും കൂടുതൽ റൈറ്റിങ്സ് ഒന്നും നമ്മൾ ഏലിയാവിന്റെയോ ഏലീഷായുടെയോ റൈറ്റിങ്സിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടേ ഇല്ല. ഒരുപക്ഷെ എനിക്കൊന്ന് മറ്റു പല പ്രവാചകന്മാരെക്കാളും ഒക്കെ മുൻപ് പ്രവചനം തുടങ്ങിയ ആൾക്കാരാണ് ഏലിയാവും. പക്ഷെ അവരുടെ പ്രവചനങ്ങളെ ഒന്നും നമ്മൾ കാണുന്നില്ല. അതിന്റെ കാരണം ഇതൊക്കെ തന്നെയാണ്, നമുക്ക് പലതും ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കയ്യിലുള്ള പഴയ നിയമം, പഠിക്കാൻ പോകുന്ന പഴയ നിയമം അതിൽ തന്നെ ഇൻകംപ്ലീറ്റ് ആണ്. കാരണം കഴിയും തോറും നമുക്ക് ലഭിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നമുക്കെന്ന് പറഞ്ഞാൽ ക്രൈസ്തവ സമൂഹത്തിന് അല്ലെങ്കിൽ ജൂയിഷ് കമ്മ്യൂണിറ്റിക്ക് ലഭിച്ചിട്ടുള്ള സോഴ്സ് അനുസരിച്ചാണ് ഓരോ പുസ്തകങ്ങളും ക്രോഡീകരിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കിട്ടിയിട്ടുള്ള, നമ്മൾ ക്രോഡീകരിച്ചിട്ടുള്ള വളരെ കുറച്ച് പുസ്തകങ്ങൾ മാത്രമാണ് നമ്മൾ പഴയ നിയമമായി ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇനി ഒരു ചോദ്യം, കുറച്ചും കൂടി ക്രിസ്പായിട്ടുള്ള ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ചോദ്യമാണ്, ഏത് ഭാഷയിലാണ് പഴയ നിയമം എഴുതപ്പെട്ടതെന്ന് അറിയാം? അറമിക്, ഹീബ്രു, ഹീബ്രു, എബ്രായ ഭാഷ. എബ്രായ ഭാഷ, കാരണം അന്നത്തെ ഒരു മിഡിൽ ഈസ്റ്റേൺ സാഹചര്യത്തിൽ വളരെ പ്രോമിനന്റ് ആയിട്ടിരുന്ന ഒരു ലാംഗ്വേജ് ആണ് ഹീബ്രു ഭാഷ. അരമൈക് ഭാഷ എന്ന് പറയുന്നതും സുറിയാനി ഭാഷ എന്ന് പറയുന്നതും ഹീബ്രുവിന്റെ വളരെ ചെറിയ മൈന്യൂട്ട് ഡിഫറൻസ് വരുന്ന ഡയലക്റ്റുകളാണ്. അരമൈക് ഭാഷ, യേശു ക്രിസ്തു സംസാരിച്ച ഭാഷ അരമൈക് ആണ്. ജൂയിഷ് കമ്മ്യൂണിറ്റിയിലെ പല ആളുകളും, പ്രത്യേകിച്ച് ചില ഏരിയയിലുള്ള ആളുകൾ സംസാരിക്കുന്ന
ഭാഷ അരമൈക് ഭാഷയായി. പക്ഷെ എന്നാൽ അന്നത്തെ ഏറ്റവും ക്ലാസിക് ആയിട്ടുള്ള ഒരു ഭാഷ അത് ഹീബ്രു ഭാഷയായിരുന്നു, എബ്രായ ഭാഷയായിരുന്നു. ആ എബ്രായ ഭാഷയിലാണ് പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അത് നമുക്കും അതിനെക്കുറിച്ചും നല്ല ധാരണയുണ്ട്. പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രധാനപ്പെട്ട പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. പഴയ നിയമത്തെ നമുക്ക് വേണമെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. നമ്മൾ സൺഡേ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ആർക്കെങ്കിലും പറയാം? ഉദ്ദേശിക്കുന്ന ചരിത്ര പുസ്തകങ്ങളും ആ പ്രവാചക ആ പുസ്തകങ്ങളും എന്നാണ് ഉദ്ദേശിച്ചത്. ആ അതെ അതെ അതിന് പേരുണ്ട്, പേര് പറയാമോ? ചരിത്ര പുസ്തകങ്ങളും പ്രവാചക പുസ്തകങ്ങളും എന്നൊക്കെ പറഞ്ഞ രീതിയിലുള്ള അത് തന്നെയാണ് ക്ലാസിഫിക്കേഷൻ, അത് തന്നെയാണ്. പക്ഷെ അതിനൊരു മൊത്തത്തിൽ നമ്മളൊരു പേര് കൊടുക്കാറുണ്ട്. പ്രോഫറ്റിക്കൽ ബുക്സ് എന്ന ഒരു സെക്ഷൻ ഉണ്ട്. പിന്നെ അതിനൊരു ഹീബ്രു പേരാണ് കൊടുക്കുന്നത് സാധാരണ. എന്തെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ടോ? അതായത് ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങളെ നമ്മൾ പഞ്ചഗ്രന്ഥങ്ങൾ എന്ന് വിളിക്കാറുണ്ട്. പെന്ററ്റ്യൂക്സ്. പെന്ററ്റ്യൂക്സിന് ഒരു ഒരു ഹീബ്രു പേരുണ്ട്. ആ തോറ അല്ലെങ്കിൽ ഒറയിത്ത എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. ഓറ എന്നും തോറ എന്നുള്ള രണ്ട് വാക്ക് ചേർന്നാണ് ഈ ഒറയിത്ത എന്നുള്ള വാക്കുണ്ടായിരിക്കുന്നത്. അപ്പം തോറ അല്ലെങ്കിൽ ആ പഞ്ചഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞ ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങളുണ്ട്. പിന്നെ ബാക്കി രണ്ടിന്റെ കൂടെ എന്തെങ്കിലും The writings are called Ketubim, right? യാ ആ അതാ എനിക്ക് അതായിരുന്നു കേൾക്കേണ്ടത്. അപ്പൊ കെറ്റൂബിം ആൻഡ് Torah. ആ Torah, the ഇത് law, and Ketubim is the writings. There's one more classification. മൂന്നാമത്തെ ലെവിൻ സങ്കീർത്തനങ്ങളും സദൃശവാക്യങ്ങളും അതാണ് സങ്കീതങ്ങളും. റൈറ്റിംഗ്സ് എന്ന് പറയുന്നത്. അതായത് ലിറ്ററേച്ചർ, ലിറ്ററേച്ചർ എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഇപ്പം ലിറ്ററേച്ചർ പല തരത്തിലുള്ള കഥകൾ പാട്ടുകൾ എന്നൊക്കെ പറഞ്ഞതുപോലുള്ള റൈറ്റിംഗ്സ് ഉണ്ട്, അതിനാണ് ഈ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ചരിത്രം ഇതൊക്കെയുള്ള ഭാഗങ്ങളാണ് റൈറ്റിംഗ്സ്, അതിനാണ് കെറ്റുവീം എന്ന് പറയുന്നത്. കെറ്റുവീം അതുപോലെ തന്നെ മൂന്നാമത്തത് നവീമാണ്, നവീം. നമ്മൾ വേണമെങ്കിൽ നബീം എന്ന് പറയാറുണ്ട്. നവീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം The books of prophets. പ്രൊഫറ്റിക്കൽ ബുക്സ്, പ്രവചന Yeah. പുസ്തകങ്ങളാണ് പഴയ നിയമത്തിൽ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ. ഇത്രയും കാര്യങ്ങൾ ഒരു അത്യാവശ്യം ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പഠിച്ചിരിക്കുക പഴയ നിയമത്തെ കുറിച്ച്. പഴയ നിയമം ഏത് കാലഘട്ടം മുതൽ ഏത് കാലഘട്ടം വരെയാണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരുപാട് എന്താ പറയുന്നത് തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്നാലും ഇതിന്റെ ഒരു ക്രോഡീകരണം ആരംഭിക്കേണ്ട കോണം മുൻകൈ എടുത്തത് ശലോമോനാണ് എന്നൊരു സാഹചര്യം പലപ്പോഴും മുൻപിലുണ്ട്. 10-ാം നൂറ്റാണ്ടിൽ, അതായത് BC 10th century മുതലാണ് ഇതുപോലെയുള്ള ക്രമീകരണങ്ങൾ നടക്കുന്നത്. പക്ഷെ അതിനു മുമ്പും ഇവിടെ മനുഷ്യരൊക്കെ ഉണ്ട്. പക്ഷെ ഈ ഒരു എഴുത്തുകളൊക്കെ ഒന്ന് ക്രോഡീകരിക്കേണ്ട കോണം ആരംഭിക്കുന്നത് 10 BC 10 മുതലാണ്. അതുപോലെ തന്നെ പ്രൊഫറ്റിക്കൽ ബുക്സിന്റെ ഒക്കെ എഴുത്തുകൾ ആരംഭിക്കുന്നത് പ്രത്യേകിച്ച് നമുക്ക് ലഭിച്ചിട്ടുള്ള പുസ്തകങ്ങളുടെ ഏറ്റവും ഓൾഡസ്റ്റ് പ്രൊഫറ്റിക്കൽ ബുക്സ് വന്നിരിക്കുന്നത് 8th century. 8-ാം നൂറ്റാണ്ടിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും പഴയ ആരാന്ന്, 8-ാം നൂറ്റാണ്ടിൽ BC 8th century പ്രോഫറ്റ്സ് ആരൊക്കെയാണെന്ന് ആർക്കെങ്കിലും അറിയാമോ? ദി ഓൾഡസ്റ്റ് പ്രൊഫറ്റിക്കൽ ബുക്സ് ഇൻ ദി ബൈബിൾ. Is it Isaiah? Yeah, there one is one among the prophetical books, the oldest prophetical books is Isaiah. Isaiah and Jeremiah, they were contemporaries, right? We cannot say that because Jeremiah is not a contemporary of Isaiah first. You know, നിങ്ങൾക്ക് അറിയാമായിരിക്കും, there is three Isaiahs, right? The book of Isaiah is a compilation of different prophetical books. Some of the biblical
സ്കോളേഴ്സ് ഇൻ ദർ ഒപ്പീനിയൻ ദ ത്രീ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദി ബുക്ക് ഓഫ് ഐസയ വാസ് റിട്ടൺ ബൈ ത്രീ ഡിഫറെന്റ് പേഴ്സൺസ് ബട്ട് അത് ക്രോഡീകരിച്ച സമയത്ത് അത് ഒരു ബുക്കായിട്ട് യെശയ്യാവ് എന്നൊരു പേരിൽ തന്നെ വന്നു. പക്ഷെ നമ്മളിപ്പോഴും അതിനെ യെശയ്യാവ് ഒന്നാമൻ രണ്ടാമൻ മൂന്നാമൻ ഐസയ ദ ഫസ്റ്റ് സെക്കൻഡ് ആൻഡ് തേർഡ് എന്ന രീതിയിലാണ് ഓതേഴ്സ് നമ്മൾ അറിയപ്പെടുന്നത്. അതിൽ ഐസയ ഫസ്റ്റ് ആണ് ദി ഓൾഡസ്റ്റ് വൺ, ആദ്യത്തെ കുറച്ച് ചാപ്റ്റേഴ്സ് എഴുതിയാണ്. സോ അത് ഐസയ ഉണ്ട്, ബട്ട് ഐസയായും ജെറമയായും രണ്ട് രണ്ട് ഡിഫറെന്റ് രണ്ട് കാലഘട്ടങ്ങളിൽ എഴുതിയവരാണ്. ആമോസ് ആൻഡ് ഹോശേയ. Yeah, Amos and Hosea, Shiryan. There is one more. Ezekiel? Ezekiel is also a prophet of during the time of exile. Oh, okay. Okay. There are four prophets. Already we got three names. Amos, Hosea, and Isaiah. There's one more. ഒരു സിമ്പിൾ ട്രിക്ക് ഞാൻ പറയാം. ഒരു പേര് ഓർത്തിരുന്നത് ഹിമ എന്നൊരു പേര് ഓർത്തിരിക്കുവാണെങ്കിൽ എച്ച് ഐ എം എ, അതിലെല്ലാം ഉണ്ട്. എച്ച് ഹോസിയ, ഐ ഐസയ, എ എമോസ്, മൈക്ക, മീക്ക. നാല് പുസ്തകങ്ങളാണ് ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള പഴയ നിയമത്തിലെ പ്രവചന ഗ്രന്ഥങ്ങൾ. നമ്മളിപ്പോ പഴയ നിയമം പല ആളുകളും നമുക്ക് ഒരു നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടി പറയാറുണ്ട്, പഴയ നിയമം ഉപയോഗിക്കുന്നത് അത്യാവശ്യമാണോ? ആസ് എ ക്രിസ്ത്യൻ, ഈസ് ഇറ്റ് ഓക്കെ ടു യൂസ് ദി ഓൾഡ് ടെസ്റ്റമെന്റ് ആസ് എ സ്ക്രിപ്ചർ? നമുക്ക് അതിന്റെ ആവശ്യമുണ്ടോ? ക്രിസ്തു നമുക്ക് തന്ന ഒരു ഒരു സുവിശേഷം നമുക്കില്ലേ, അത് ഉപയോഗിച്ചാൽ പോരെ? പഴയ നിയമത്തിലെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്ന പല ആളുകൾ ഇന്നത്തെ സമൂഹത്തിലൊക്കെ ഉണ്ട്. നമ്മൾ എന്തിനാ പഴയ നിയമം ഉപയോഗിക്കുന്നതെന്നറിയാമോ? Yeah, because the old the new testament is the old testament is the shadow of the new shadow of the new testament. That already I think I already told about that. പക്ഷേ അതുകൊണ്ട് നമ്മൾ അത് ഉപയോഗിക്കണം എന്ന നിർബന്ധമുണ്ട്. പഴയ നിയമം ഇല്ലെങ്കിൽ എന്താ പുതിയ നിയമം? പഴയ നിയമത്തിന്റെ നിവർത്തീകരണമല്ലേ പുതിയ നിയമം എന്ന് പറയുന്നത്? ആ അവിടെ ആ ഒരു വേർഡ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പഴയ നിയമം ഇല്ലെങ്കിൽ പുതിയ നിയമം വേണോ എന്നുള്ളതിനകത്തിൽ നമുക്ക് വേണമെങ്കിൽ തർക്കിക്കാം. പക്ഷേ ഇറ്റ്സ്മെന്റ് ഓഫ് ഓൾ ടെസ്റ്റമെന്റ്, ന്യൂ ടെസ്റ്റമെന്റ് ഇൻസിഡൻസ് ആർ ദി ഫുൾഫിൽമെന്റ് ഓഫ് ഓൾ ടെസ്റ്റമെന്റ്. പഴയ നിയമ കാലഘട്ടത്തിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളുടെയും എക്സാമ്പിൾ നമ്മൾ ആദാമും ഹവ്വായും മുതലുള്ള കാര്യങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. ആദാമിനെ ഹവ്വായും ആറാം ദിവസം തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. യേശു ക്രിസ്തു ആറാം ദിവസം എന്താ പറയുന്നത്, അവരുടെ പാപം നീക്കാൻ വേണ്ടി കുരിശിൽ തറച്ച് മരിക്കപ്പെട്ടു. ആദാം ഹവ്വായി മരത്തിന്റെ പിന്നിൽ ഒളിച്ച് പാപം മൂലം മരത്തിന്റെ പിന്നിൽ ഒളിച്ചപ്പോൾ യേശു ക്രിസ്തുവിനെ മരത്തിന്റെ മുന്നിൽ കിടത്തി കുരിശിൽ തറച്ചു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ദുഃഖവെള്ളിയാഴ്ചയിലെ വായനയിലൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കാം. അപ്പൊ അതുപോലെ കയീനും ഹാബേലിന്റെ കഥ, ഹാബേലില് ഇന്നസെന്റ് സഫറിങ് നടത്തിയ ഹാബേലിന്റെ സെയിം അതേ സിറ്റുവേഷൻ ആണ് യേശു ക്രിസ്തുവിനുണ്ടായത്. അതുപോലെ തന്നെ ഐസക് during the time of the journey towards the Mount Moriah, Abraham and Isaac was traveling through a village, and the woods were on the shoulder of Isaac. It was a prefiguration of the carrying of cross by Jesus Christ. And that we have heard it. So, there were prefigurations was there in the story of Jonah. A lot of stories that prefigures the story of Jesus Christ. നമുക്കറിയാം അതാണ് ഒരു ഫുൾഫിൽമെന്റ് എന്ന് പറഞ്ഞ ഒരു നിവർത്തീകരണം. പുതിയ നിയമത്തിൽ അതിന്റെ ഒക്കെ നിവർത്തീകരണം, അല്ലെങ്കിൽ കുറച്ചും കൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഏത് ക്രമമാണെന്ന് ഞാൻ പറഞ്ഞു. ഇത് നമ്മളുടെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സമയത്ത് പുരോഹിതന്മാർ വായിക്കുന്ന പ്രാർത്ഥനകളിൽ അതിന് തക്സ എന്ന് പറയല്ലോ, ഏത് ഒരു തക്സയിൽ നമ്മൾ ആ നാലാമത്തെ തുബ്ദൻ വായിച്ചു കഴിയുമ്പോൾ വായിക്കുന്ന ഒരു കർത്താവെ നിന്നെ കുറിച്ച് പ്രവചിച്ചിട്ടുള്ള പ്രവാചകന്മാരെയും അതുപോലെ തന്നെ നിന്നെ പ്രസംഗിച്ചിട്ടുള്ള അപ്പോസ്തലന്മാരെയും, ഈ രണ്ട് കാര്യങ്ങളാണ് വേദപുസ്തകത്തിന്റെ രത്ന ചുരുക്കം എന്ന് പറഞ്ഞത്. യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രവചിച്ചിട്ടുള്ള പഴയ നിയമ ഗ്രന്ഥങ്ങളും യേശു ക്രിസ്തുവിനെ പറ്റി പ്രസംഗിച്ചിട്ടുള്ള പുതിയ നിയമ അപ്പോസ്തലന്മാരും, ഈ രണ്ട് കാര്യങ്ങൾ അവർ രണ്ടുപേരും പറഞ്ഞ കാര്യങ്ങളാണ് ബൈബിൾ മുഴുവൻ. അതായത് യേശു ക്രിസ്തു ഇല്ലാതെ പഴയ നിയമവും ഇല്ല, യേശു ക്രിസ്തു ഇല്ലാതെ പുതിയ നിയമവും ഇല്ല.
യേശു ക്രിസ്തു എവിടെയൊക്കെ ഇമ്പോർട്ടൻ്റ്, ഏതൊക്കെ പഴയ നിയമ പുസ്തകങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണോ അവിടെയൊക്കെ യേശു ക്രിസ്തു ഇമ്പോർട്ടൻ്റ് ആണ്. യേശു ക്രിസ്തുവിനെ അവിടെയൊക്കെ കാണണം നമുക്ക്. അതുകൊണ്ടാണ് പഴയ നിയമം ഇമ്പോർട്ടൻ്റ് ആകുന്നത്, അല്ലാതെ വേറൊന്നുമല്ല. അവിടെ യേശു ക്രിസ്തുവിനെ ഫോക്കസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം ഉള്ളതാണ് പഴയ നിയമം. അതിൽ ഏത് പുസ്തകങ്ങൾ എടുത്തു നോക്കിയാലും അതിനകത്തിലെല്ലാം നമ്മളുടെ എസ്തറിന്റെ കഥയിലെ റിഡംഷൻ, അതുപോലെ തന്നെ ഓരോ ഓരോ ഇൻസിഡൻസ് നമ്മൾ എടുത്തു നോക്കുകയാണ്, അതിനകത്തെല്ലാം യേശു ക്രിസ്തുവിന്റെ ജീവിതവുമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ ബന്ധങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ പഴയ നിയമം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോഴും ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പഴയ നിയമത്തിലെ ഉദ്ധരണികൾ, കൊട്ടേഷൻസ് വി കൻ സീ ഇൻ ദ ബുക്സ് ഓഫ് ന്യൂ ടെസ്റ്റമെന്റ്. അതിൽ പല പ്രവാചകന്മാരെ കുറിച്ചും പറയുന്നുണ്ട്. എന്തെങ്കിലും ഉദാഹരണം ആർക്കെങ്കിലും ഇപ്പൊ ഓർമ്മ വരുന്നത് പറയാം. അതെ, പുതിയ നിയമത്തിൽ പറയുന്ന ഈ പഴയ നിയമത്തിലെ കോട്സ്, വിച്ച് കോട്ട് ആൻഡ് ദാറ്റ് ഈസ് ഫ്രം വിച്ച് ബുക്ക്? ബർത്തിനെ കുറിച്ച് പറയുന്നത് ഐസയ 7:14 അകത്ത് പറയുന്നുണ്ട്. പിന്നെ വേറെ ഏതെങ്കിലും ആർക്കെങ്കിലും പറയാം? മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത്, ഡിട്രോണമി 25:4. I don't know the verse, but it says, man shall not live by bread alone, but by every word that proceeds from the mouth of the Lord. Okay, yeah, that's also from Deuteronomy. Okay. Yeah. You know, when Jesus was taken up the mountain for temptation, he said, Jesus Christ used the words from the Old Testament to defeat the test of Satan. temptation of Satan. Okay. Yeah. Any other thing? Yeshu Christ's crucifixion. Psalms 22. 21. 22. Yeah, Psalms 22 ആണ്. ഏലി ഏലി ലാമാ ശബക്താനി, ദൈവമേ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്നുള്ള വാചകങ്ങൾ വരുന്നത് സങ്കീർത്തനം 22-ലാണ്. യേശു ക്രിസ്തു ബേത്ലഹേമിൽ ജനിക്കും എന്ന് പറഞ്ഞ പ്രവാചകൻ ആരെന്നറിയാമോ? മലാഖി. നോ നോ സോറി, മിക്ക പ്രവചനത്തിലെ മീഖായാണ്. മീഖ മീഖായാണ് പറഞ്ഞത്, അല്ലെ? ബേത്ലഹേം എഫ്രാത്തെ, നീ യഹൂദിയ പട്ടണങ്ങൾ ഒന്നും ചെറുതല്ലെങ്കിലും നിന്റെ യഹൂദ ജനത്തെ മേയ്ക്കാനുള്ളവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും എന്ന് പ്രവചിച്ചിരിക്കുന്നത് മീഖായാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് പ്രവചനങ്ങൾ, ഒന്നൊന്നുമല്ല, ഒരുപാട് ഒരുപാട് പ്രവചനം, അതെല്ലാം യേശു ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നിരിക്കുന്നത് പഴയ നിയമത്തിലാണ്. അതുകൊണ്ടാണ് പഴയ നിയമം നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നതിന്റെ ഒരു വലിയ കാരണം അത് തന്നെയാണ്. അതുപോലെ തന്നെ പഴയ നിയമത്തിലെ പുസ്തകങ്ങളുടെ ഏറ്റവും ആദ്യത്തെ ഭാഗം എഴുതി ആദ്യത്തെ ഭാഗത്തെ പുസ്തകങ്ങൾക്ക് പഞ്ചഗ്രന്ഥം എന്നാണ് പറഞ്ഞത് നമുക്കറിയാം. പഞ്ചഗ്രന്ഥത്തിന്റെ ഓതർ ആരാന്നറിയാമോ? മോശയാണ്. നമ്മളുടെ വിശ്വാസം അനുസരിച്ച് മോശയാണ്. അതിനകത്തിൽ മോശ മരിക്കുന്നതും അടക്കുന്നതും ഒക്കെയുള്ള ഭാഗങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിലും നമ്മളതിനെ മോശയുടെ പുസ്തകമായിട്ടാണ് കണക്കാക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അതിൽ മോശയുടെ ഒരു എന്താ പറയുന്നത്, എക്സാജറേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ, നമുക്ക് ലിറ്ററലി മനസ്സിലാക്കാൻ പറ്റാത്ത ചില ഭാഗങ്ങളുണ്ട് പഞ്ചഗ്രന്ഥങ്ങളിൽ. അതെവിടെയാണെന്ന് ആർക്കെങ്കിലും ഊഹിക്കാമോ? And anybody guess some of the books or the chapters from the Pentateuchs are we cannot understand those literally. ഞാൻ തന്നെ പറയാം, പഞ്ചഗ്രന്ഥത്തിലെ ആദ്യത്തെ 11 അധ്യായങ്ങൾ, ദ ഫസ്റ്റ് 11 chapters ഓഫ് ദ ബുക്ക് ഓഫ് ജനസിസ്, വി കനോട്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ആസ് ലിറ്ററലി, ബിക്കോസ് നമ്മളെല്ലാവരും പഠിച്ചിരിക്കുന്ന നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി എന്നാണ്. നമ്മളെല്ലാവരും പെട്ടെന്ന് മനസ്സിലാക്കുന്നത് യേശു ക്രിസ്തു നിലത്തെ, സോറി, ദൈവം പിതാവായ ദൈവം രാവിലെ എഴുന്നേറ്റ് നിലത്തു നിന്ന് കുറച്ച് പൊടി എടുത്ത് അത് കുഴച്ച് മണ്ണ് മനുഷ്യൻ രൂപം ഉണ്ടാക്കി എന്ന് പെട്ടെന്ന് വിശ്വസിക്കാൻ, പ്രത്യേകിച്ച് നമ്മുടെ സന്തോഷ ക്ലാസ്സിലൊക്കെ ടീച്ചേഴ്സ് ഒക്കെ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ അന്ന് പറഞ്ഞ പോലെ
ലിറ്ററലായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളായത്, പ്രത്യേകിച്ച് ആ നോഹയുടെ കാലത്തെ പ്രളയം മുതലുള്ള കാര്യങ്ങളൊക്കെ. അതിന് നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഈ ആന്ത്രോപോളജിയൊക്കെ പഠിക്കുന്ന ആളുകളാണെങ്കിൽ അറിയാം, പ്രീ ഹിസ്റ്റോറിക് ഇറ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. പ്രീ ഹിസ്റ്റോറിക് ഇറയിൽ സംഭവിച്ച സംഭവങ്ങളാണ് ഇതെല്ലാം. നിലത്തെ എലമെന്റ്സ്, നിലത്തെ പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദമ എന്ന വാക്കാണ് നമ്മൾ ഹീബ്രുവിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നിലത്തെ പൊടി, ദ എലമെന്റ്സ് ഫ്രം ദി എർത്ത്, ഗാഡ് ടുക്ക് ദി എലമെന്റ്സ് ഫ്രം ദി എർത്ത് ആൻഡ് ഗേവ് ഫോം ആൻഡ് ലൈഫ് ടു ഹ്യൂമൻ ബീയിങ്. അതാണ് ആഡം എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ സൺഡേ സ്കൂൾ ക്ലാസ്സുകളിലും, അതുപോലെ തന്നെ നമ്മളെ ഏറ്റവും കൂടുതൽ ആളുകൾ ക്രൈസ്തവ വിശ്വാസികളെയും അതുപോലെ യഹൂദന്മാരെ ഏറ്റവും കൂടുതൽ ആളുകൾ വിമർശിക്കുന്നതിന്റെ ഒരു വലിയ ഒരു കാരണം ഇത് തന്നെ. പ്രത്യേകിച്ച് എവല്യൂഷനുമായി ബന്ധപ്പെട്ട് എത്തീസ്റ്റുകൾ നമ്മളോട് ഏറ്റവും കൂടുതൽ ചർച്ചയ്ക്ക് വരുമ്പോൾ, നമ്മളിപ്പോഴും വിശ്വസിക്കുന്നത് കളിമണ്ണ് കുഴച്ച് മനുഷ്യനെ ഉണ്ടാക്കിയെന്നാണ് എന്ന് പറഞ്ഞ് നമ്മളെ പരിഹസിക്കാറ്. പക്ഷെ അത് നമുക്ക് തിരിച്ചു പറയാനും ചിലപ്പോഴൊക്കെ മനസ്സിലാക്കാൻ പറ്റാതെ പോകും. അപ്പൊ അതിന്റെ കാരണം ദൈവം തമ്പുരാൻ നിലത്തെ ലിറ്ററലായിട്ട് നിലത്തെ പൊടിയെടുത്ത് മനുഷ്യനെ ഉണ്ടാക്കി എന്നല്ല. ഓക്കെ, അപ്പൊ എന്ന് പറയുന്ന പോലെയുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ, ഭാഷ കലക്കി കളയുന്നത് പോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ 11 അധ്യായങ്ങളുണ്ട്. പക്ഷെ എന്നാൽ മനുഷ്യന്റെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ തുടങ്ങുന്ന സിവിലൈസേഷനെ കൂടിയാണെന്ന് നമുക്കറിയാം. ഓരോ നദികളുടെ തീരങ്ങളിൽ മനുഷ്യൻ പോയി താമസിച്ചതായിട്ടും അറിയാം. ടു ടേക്ക് കെയർ ഓഫ് ദി കാരൽസ് ആൻഡ് ഓൾ ദി ഡൊമസ്റ്റിക് ആനിമൽസ് ദേ ഹാവ് ടു ലിവ് ദ ബാങ്ക്സ് ഓഫ് സം റിവേഴ്സ്. അതാണ് ഈ നദീതട സംസ്കാരം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. നദീ തീരങ്ങളിൽ താമസിക്കുന്നതിനെ കുറിച്ചൊക്കെ ഉള്ളൊരു കാരണം നമ്മൾ ഹിസ്റ്ററിയിലും ആന്ത്രോപോളജിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പഠിക്കുമ്പോൾ നമ്മൾ അബ്രഹാമിന്റെ കഥ വായിക്കുമ്പോൾ നമുക്കറിയാം, അബ്രഹാം പ്രത്യേക ഒരു സ്ഥലത്ത് ഊരിൽ നിന്നും ഇന്ന സ്ഥലത്തേക്ക് പോയി അവിടെ പാളയം അടിച്ച് താമസിച്ചു. അവിടെ നിന്നും വേറൊരു സ്ഥലത്തേക്ക് പോയി നീരോട്ടമുള്ള പ്രദേശത്ത് പോകുന്നു നോക്കി അവിടെ പോയി അവിടെ പാളയം അടിച്ച് താമസിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഈ പാളയം അടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ കാണാം. ഒരു സ്ഥലത്തും വേറെ സ്ഥലത്തേക്ക് മാറി മാറി താമസിക്കുന്നതിന്റെ കാരണം നീരോട്ടം അല്ലെങ്കിൽ നദിയുടെ സാന്നിധ്യം തേടി പോയതിനെ കുറിച്ചൊക്കെ നമ്മൾ ഹിസ്റ്ററിയിലും പഠിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പൊ അത് നമുക്ക് ഹിസ്റ്റോറിക്കലായിട്ട് പല കാര്യങ്ങളും വേദപുസ്തകത്തിൽ ആരംഭിക്കുന്നത് അബ്രഹാമിന്റെ കഥ മുതലത് 12 ഉൽപ്പത്തി പുസ്തകം 12 മുതൽ. അത് നമുക്ക് കുറച്ചും കൂടി നമ്മുടെ സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ പെട്ടെന്ന് ലിറ്ററലായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഉള്ളത് അവിടെ മുതലാണ്. ഇനി നമുക്ക് ഏറ്റവും അത്യാവശ്യം നമുക്ക് പഴയ നിയമത്തെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാകുന്ന ഒരു ടൈം ലൈൻ മനസ്സിലാക്കി. ഞാൻ പുസ്തകം അതുപോലെ ആദ്യം മുതൽ അവസാനം വരെ പഠിപ്പിക്കാൻ ഉള്ള ഒരു ഒരു സാഹചര്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ ഒരു ടൈം ലൈനും കൂടെ പഴയ നിയമത്തെ കുറിച്ച് പഠിച്ചിരിക്കണം. ഏതൊക്കെ സാഹചര്യങ്ങൾ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഈ വിശുദ്ധ മത്തായി ശ്ലീഹയുടെ സുവിശേഷം ആരംഭിക്കുമ്പോൾ അവിടെ ഒരു ടൈം ലൈൻ പറയുന്നുണ്ട്. അത് നമുക്ക് കുറച്ചും കൂടി എളുപ്പം മനസ്സിലാവും. അത് ആർക്കെങ്കിലും ഓർമ്മയുള്ളവർ ആരെങ്കിലും ഒന്ന് പറയാം. പെട്ടെന്ന് പറഞ്ഞു പോകുന്ന ഒരു ടൈമിൽ ഒരു 3-4 ഒരു മൈൽ സ്റ്റോൺ ഇട്ട അവിടെ പറയുന്നത്. Can anyone tell me about the timeline that is mentioned? Abraham mudal ബാബേൽ പ്രവാസം വരെ ഉള്ള ആ സമയം അല്ല, അതിനിടയ്ക്ക് വേറെ ഒരാളുടെ പേരോട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബാബേൽ പ്രവാസത്തിന് മുമ്പ് ദാവീദ്, അബ്രഹാം മുതൽ ദാവീദ്, ദാവീദ് കഴിഞ്ഞിട്ട് ബാബേൽ പ്രവാസം, ബാബേൽ പ്രവാസം പിന്നെ ബാബേൽ പ്രവാസം യേശു ക്രിസ്തു വരെയാണ്. ഓക്കെ, യേശു അബ്രഹാം മുതൽ യേശു ക്രിസ്തു വരെയുള്ള ഒരു കാലഘട്ടത്തെ നാലായിട്ട് തിരിച്ചിട്ടാണ് വിശുദ്ധ മത്തായി ശ്ലീഹ അവിടെ അവതരിപ്പിക്കുന്നത്. അബ്രഹാം മുതൽ നമ്മളൊരു ലൈൻ വരച്ചിട്ട് നാല് ഡോട്ട് അതിനിടയ്ക്ക് ഇടുവാണെങ്കിൽ ആദ്യം അബ്രഹാം, നടുക്ക് ദാവീദ്, അത് കഴിഞ്ഞ് ബാബേൽ പ്രവാസം, ദ എക്സൈൽ ഇൻ ദ ബാബിലോൺ ആൻഡ് ദെൻ ജീസസ് ക്രൈസ്റ്റ്. അത് നമുക്ക് വേണമെങ്കിൽ ഒരു ലൈനായിട്ട് അവതരിപ്പിക്കാം. അതിന്റെ ഇടയ്ക്ക് വരുന്ന ചില കാര്യങ്ങളോട് ആഡ് ചെയ്ത് കഴിയുമ്പോൾ പഴയ നിയമം കംപ്ലീറ്റ് ആവും. നമ്മൾ പഴയ നിയമത്തിന്റെ കാര്യത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്, ഞാൻ ഒന്നും എക്സ്ട്രാ ആഡ് ചെയ്തില്ല. പക്ഷെ അത് ഒരു ലൈനായിട്ട് ഞാൻ നിങ്ങളോട് അവതരിപ്പിക്കാൻ പോകാം. അബ്രഹാം മുതൽ ആരംഭിക്കുന്ന, അല്ലെങ്കിൽ നോഹയുടെ കാലഘട്ടം കഴിഞ്ഞു, പ്രളയം കഴിഞ്ഞു, അവിടെ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ, അവരെല്ലാവരും സർവൈവ് ചെയ്ത് കുറച്ചുനാൾ കഴിഞ്ഞ് എന്താ പറയുക, ഭാഷ കലക്കുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞ് കുറച്ചുകാലം കഴിഞ്ഞപ്പോഴത്തേക്കും പ്രധാനപ്പെട്ട ഗോത്രപിതാവായ അബ്രഹാമിന്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് പിന്നീട് ആരംഭിക്കുന്നു.
അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് അവരുടെ കഥകളെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിനൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്ന് എനിക്കറിയാം. പിന്നീട് വരുന്ന ആളാണ് ജോസഫ്. ഈ ജോസഫ് ഒരു വലിയ മൈൽ സ്റ്റോൺ ആണ്. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, യോസഫ്. ഈ യോസഫിന്റെ മൈൽ സ്റ്റോണിന്റെ കാര്യം പറഞ്ഞാലും നമുക്ക് അറിയാമായിരിക്കും എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് അറിയാം. സാധാരണ ഹിസ്റ്ററിയിലെല്ലാം അവതരിപ്പിക്കുമ്പം വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ലീഡേഴ്സിനെയാണ് നമ്മൾ ഹിസ്റ്ററിയിൽ അവതരിപ്പിക്കുന്നത്. ജോസഫ് അങ്ങനെ ഒരാളായിരുന്നത് കൊണ്ടാണ് ജോസഫിനെ നമ്മൾ ഒരു മൈൽ സ്റ്റോൺ ആയിട്ട് എടുക്കാം എന്ന് പറഞ്ഞതിന്റെ കാരണം. ജോസഫ് ആരായിരുന്നു? Son of Jacob, സൺ ഓഫ് Jacob's ജേക്കബ്. mother, ആൻഡ് ഹി ബിക്കെയിം the Prime Minister of പ്രൈം Egypt. മിനിസ്റ്റർ ഇൻ 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 ഈജിപ്ത്. ആ ഈജിപ്തിന്റെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ജോസഫ്. നിങ്ങൾക്ക് പുറപ്പാട് പുസ്തകം തുടക്ക ആദ്യത്തെ കുറച്ച് വാചകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം, കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ജോസഫിനെ അറിയാത്ത ഒരു രാജാവ് അവിടെ ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് വായിക്കുന്നുണ്ട്. അതാണ് പുറപ്പാട് പുസ്തകം ആരംഭിക്കുന്നത്, അങ്ങനെ അതിന്റെ ആദ്യത്തെ വാക്യങ്ങൾ കാണും. അതായത് ജോസഫ് അത്രയും പ്രോമിനന്റ് ആയിട്ടുള്ള വളരെ വൈസ് ആയിട്ടുള്ള ഒരു വൈസ് ഒരു ഒരു പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. നമുക്കറിയാം നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റുമാരുടെ ഒക്കെ ഒരു ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചു പേരുടെയൊക്കെ പേരുകളൊക്കെ ഓർമ്മ കാണും, പ്രത്യേകിച്ച് ജോർജ് വാഷിംഗ്ടൺ റൂസ്വെൽറ്റ് എന്നൊക്കെ പറഞ്ഞ എബ്രഹാം ലിങ്കൺ, കെന്നഡി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആൾക്കാരുടെ, എന്നാലും കുറച്ച് പേരൊക്കെ മിസ്സാകും. പക്ഷെ ഇത്രയും ഒരു രാജ്യത്തെ വളരെ കഠിനമായ ക്ഷാമത്തിൽ രക്ഷിച്ച ഒരു പ്രധാനമന്ത്രിയുടെ പേര് മറന്നുപോകുന്ന ഒരു രാജാവ്, പ്രത്യേകിച്ച് ഒരു സാധാരണ നമ്മളിപ്പോ ഒരു പള്ളികളിലൊക്കെ പോയാൽ നമുക്ക് പഴയ പ്രീവിയസ് വൈകാർമാരുടെ ഒക്കെ പടമൊക്കെ ഇങ്ങനെ ഭിത്തിയിൽ വെച്ചിരിക്കുന്നതാണ്. അപ്പൊ അതുപോലെ തന്നെ ഒരു കോർട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ പഴയ ജഡ്ജിമാരുടെ ഒക്കെ ഫോട്ടോസ് വെച്ചിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരു ഒരു എന്താ പറയുന്നത് ഗവൺമെന്റ് ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇതിനു മുമ്പിരുന്ന ഓഫീസേഴ്സിന്റെ ഒക്കെ ഫോട്ടോ വെച്ചിരിക്കുന്നതാണ്. അപ്പൊ അതുപോലെ ഒരു രാജാവ് ഒരിക്കലും മറക്കാൻ പാടില്ലാത്തതാണ് പഴയ പ്രധാനമന്ത്രിമാരുടെ ഗവൺമെന്റ് ഓഫീഷ്യൽസിന്റെ പേര്. പക്ഷേ ഒരിക്കൽ അവിടെ മിസ്രൈമിൽ ഒരു രാജാവ് ഉണ്ടായി, ജോസഫിനെ അറിയാത്ത ഒരു രാജാവ് ഉണ്ടായി. അതിനുശേഷമാണ് എന്ത് തുടങ്ങുന്നത്? ദി എക്സഡസ്. എക്സോഡസിന് തൊട്ട് മുമ്പ്, എക്സോഡസ് തുടങ്ങണമെങ്കിൽ അവിടെ എന്തോ ഒരു എക്സോഡസിന് ഒരു റീസൺ ഉണ്ടല്ലോ. എക്സിക്യൂഷൻ, സ്ലേവറി. സ്ലേവറി തുടങ്ങുന്നത് അതിനുശേഷം. ജോസഫിനെ അറിയാതെ, അതായത് ജോസഫിന്റെ സക്സസേഴ്സിനെ വലിയ വിലയില്ലാത്ത ആളുകൾ ഉണ്ടായത് ആ സമയത്താണ്. അതുകൊണ്ടാണ് ആ പെർസിക്യൂഷൻ അല്ലെങ്കിൽ അവിടുത്തെ ആ സ്ലേവറിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഈ എക്സോഡസ് ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ സ്ലേവറി നടക്കുന്ന സമയത്താണ് ദൈവം ആരെ എഴുന്നേൽപ്പിക്കുന്നത്? മോസസ്. മോസസ്. മോസസ് ആരെ? മോസസിന്റെ എന്താ പറയുക, ഡെസിഗ്നേഷൻ ആർക്കെങ്കിലും അറിയാമോ എന്തായിരുന്നു മോസസിന്റെ? ആട്ടിടയൻ ആയിരുന്നു എന്നറിയാം, ബട്ട് ഫോർ ദ ഇസ്രായേൽ പീപ്പിൾ ഹു വാസ് മോസസ് ഫോർ ദം? നെൽസൺ. പ്രിൻസ് ഓഫ് ഈജിപ്ത്. ആ, പ്രിൻസ് ഓഫ് ഈജിപ്ത്. ഹി വാസ് എ പ്രിൻസ് ഓഫ് ഈജിപ്ത്. ഞാൻ ചോദിക്കുന്ന അതല്ല, ഹു വാസ് മോസസ് ഫോർ ദ ഇസ്രായേലൈറ്റ് പീപ്പിൾ? ലിബറേറ്റർ. ലിബറേറ്റർ, അതൊക്കെ ഒരു ഫ്ലവറി ആയിട്ടുള്ള ഒരു വേർഡാണ്. പ്രോഫറ്റ്. ഞാൻ അത് കുറച്ചും കൂടെ കുറച്ച് ക്രിസ്പ് ആയിട്ട് പ്രോഫറ്റ് ആയിരുന്നു എന്ന് പറഞ്ഞു. ഒരാൾ പറഞ്ഞു പ്രോഫറ്റ് ആയിരുന്നു. വേറെ എന്തെങ്കിലും ഡെസിഗ്നേഷൻ, അതുപോലെ ഒരു ഡെസിഗ്നേഷൻ വേണം. എന്തെങ്കിലും ഡെസിഗ്നേഷൻ വേറെ എന്തെങ്കിലും ഉണ്ടോ മോസസിന്? നമ്മൾ കിങ് അല്ലെങ്കിൽ ജഡ്ജസ് എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ എന്തെങ്കിലും? ദീർഘദർശി. ആ, അത് ബോത്ത് ആർ ദ സെയിം. പ്രോഫറ്റ്, പ്രവാചകൻ, ദീർഘദർശി, എവറിഥിങ് ഇസ് ദ സെയിം. നമ്മള് വിശുദ്ധ കുർബാനയില് ഒരു പാട്ട് പാടുന്നുണ്ട്, ആദ്യാചാര്യത്വം കൈ കൊണ്ട്. അല്ലെ, നമ്മളിപ്പോ പാടിയ പാട്ടിൽ എന്തോ പറയുന്നേ, ആചാര്യനായിരുന്നു, ഒരു അതായത് ഇസ്രായേൽ ജനത്തിന്റെ ആചാര്യനായിരുന്നു, ഗുരുവായിരുന്നു, പുരോഹിതനായിരുന്നു, പ്രവാചകനായിരുന്നു. അതായിരുന്നു മോസസിന്റെ ഡ്യൂട്ടി. ഹി ഹാസ് ടു ബി ദ പ്രോഫറ്റ്, എ ടീച്ചർ ആൻഡ് എ പ്രീസ്റ്റ് ഫോർ ദ ഇസ്രായേലൈറ്റ് പീപ്പിൾ. എവിടെയെങ്കിലും മോസസിന് വീക്ക്നെസ് അനുഭവപ്പെടുവാണെങ്കിൽ ദർ വാസ് എ ഹെൽപ്പർ ഫോർ ഹിം, ദാറ്റ് ഈസ് ഹിസ് ബ്രദർ ഏഹരോൻ. അഹരോൻ, മോശയുടെ സഹോദരനായ അഹരോനെ തന്നെ അവന് സഹായിയായിട്ടും ദൈവം കൊടുത്തു. രണ്ടുപേരും കൂടിയാണ് ആചാര്യത്വം ആരംഭിക്കുന്നത്. അതുപോലെ ആദ്യത്തെ പ്രവാചകൻ, ആദ്യത്തെ പുരോഹിതൻ, ഇതെല്ലാം അതിനു മുമ്പൊരു പഴയ നിയമത്തിൽ ഒരു വലിയ പുരോഹിതനെ കുറിച്ച് പറയുന്നുണ്ട്, ഒരു മഹാപുരോഹിതനെ കുറിച്ച്. അതായത്
അതല്ല നമുക്ക് കാര്യങ്ങൾ അറിയാം. അപ്പം ജോസഫിനെ അറിയാത്ത രാജാവ് ഉണ്ടായതിന് ശേഷം സ്ലേവറി, സ്ലേവറിക്ക് ശേഷം അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി പ്രവാചകനും പുരോഹിതനുമായ മോശ എഴുന്നേൽക്കുന്നു. മോശ പ്രവാചകനാണ് നമുക്കറിയാം. മോശയുടെ കാലഘട്ടത്തിന്റെ സമയത്താണ് മോശ, അഹറോൻ തുടങ്ങിയ പുരോഹിതന്മാരെല്ലാവരും ഇസ്രായേൽ പ്രവർത്തിക്കുന്നു. അതിനുശേഷം മോശയ്ക്ക് ശേഷം ആരാണ് ഇസ്രായേലിനെ നടത്തുന്നത്? ജോഷുവ. യോശുവ. യോശുവ ആരായിരുന്നു? ദി കമാൻഡർ. ഞാൻ ഒരു ഡെസിഗ്നേഷൻ കമാൻഡർ ആയിരുന്നു. അത് ബിഫോർ 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 ഹി ടേക്കിംഗ് കെയർ ഓഫ് ദി ചാർജ് ഓഫ് ആസ് എ ലീഡർ ഓഫ് ഇസ്രായേൽ. ഇസ്രായേലിന്റെ ചാർജ്, ഒരു ലീഡറായിട്ട് ചാർജ് എടുക്കുന്ന സമയത്തും, അല്ലെങ്കിൽ നമ്മളിപ്പോ അറിയപ്പെടുന്ന യോശുവ ആരായിട്ടാ? പ്രവാചകൻ. അതായത് മോസസിന്റെ സക്സസർ ആയിട്ടുള്ള ജോഷുവ വാസ് ഓൾസോ എ പ്രോഫറ്റ്. അപ്പൊ യോശുവ കഴിഞ്ഞു, അല്ല മോസസ് കഴിഞ്ഞു, അഹറോൻ കഴിഞ്ഞു, മോസസ് സോറി ജോഷുവ കഴിഞ്ഞു. ഇവരെല്ലാവരും ഓൾ വേർ പ്രോഫിറ്റ്സ്. ആൻഡ് ആഫ്റ്റർ ജോഷുവ പിന്നെ എന്താ സംഭവിച്ചത്? പിന്നീട് ഇസ്രായേലിനെ നയിച്ചത് ആരാന്നറിയാമോ? അതൊരു വലിയ കാലഘട്ടമാണ്. അപ്പൊ അടുത്ത ഒരു ടൈം തന്നെ പ്രധാനപ്പെട്ട ഒരു മൈൽ സ്റ്റോൺ ആണ് യോശുവയുടെ കാലഘട്ടം കഴിഞ്ഞ ആദ്യത്തെ മൂന്ന് പ്രവാചകന്മാർ കഴിഞ്ഞപ്പോഴത്തേക്കിനും ദൈവം തമ്പുരാൻ ആരെ എഴുന്നേൽപ്പിച്ചു? ജഡ്ജസ്, ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിച്ചു. ഒന്നാമത്തെ ന്യായാധിപൻ ആരെന്നറിയാമോ? ഒത്നിയേലാണ് ആദ്യത്തെ ന്യായാധിപൻ. അത് ന്യായാധിപന്മാരുടെ പുസ്തകം നമ്മൾ ആദ്യം ഒരു വായിക്കും മനസ്സിലാവും. ഒത്നിയേൽ എന്ന് പറയുന്ന ആളാണ് ആദ്യത്തെ ന്യായാധിപൻ. ഒത്നിയേലിനെയും യഹൂദിനെയും പിന്നെ ശങ്കർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അതിനുശേഷം അങ്ങനെ സാംസൺ, ഗിദെയോൻ, ദെബോറ, ഇപ്താഹ്, അങ്ങനെ തുടങ്ങിയ കുറേ ന്യായാധിപന്മാർ വരുന്നുണ്ട്. ഈ ന്യായാധിപന്മാരുടെ കാലഘട്ടം, ഇത്ര ന്യായാധിപന്മാരുടെ പുസ്തകങ്ങളോ വായിക്കും, നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം മനസ്സിലാവും. എത്ര, ഞാനിപ്പോ പറഞ്ഞു, അല്ലാതെ ഏതെങ്കിലും ന്യായാധിപന്മാരുടെ പേരറിയാമോ? ചിംഷോൻ, സാംസൺ, ശങ്കർ, പിന്നെ അത് ഞാൻ പറയാം, അടുത്തത് പറയാൻ വരുമായിരുന്നു. അതൊക്കെ അത്രയും ഞാൻ കുറച്ചു പേരുടെങ്കിലും ഒരു അഞ്ചാറോട് പേരുടെ എങ്കിലും പേര് ഓർത്തിരിക്കണം കേട്ടോ. ഒത്തിരി മുതല് കുറച്ചു പേരുടെ ഒക്കെ ഷിംഷോൻ, ഇപ്താഹ്, ഗിദെയോൻ, ബാറാക്ക് എന്നൊക്കെ പറഞ്ഞ കുറെ പേരുകളുണ്ട്. അപ്പൊ അങ്ങനെ ഒരു അഞ്ചാറ് പേരെങ്കിലും പേര് പഠിച്ചത്, അതാണ് ഒരു അടുത്ത ഒരു ടൈം ലൈൻ. അതിനുശേഷം ന്യായാധിപന്മാർ കഴിഞ്ഞതിന് ശേഷമാണ് ഏറ്റവും അവസാനത്തെ ന്യായാധിപൻ ആരായിരുന്നു? ഷമുവേലായിരുന്നു. ഷമുവേൽ ന്യായാധിപൻ മാത്രമായിരുന്നില്ല, മറ്റെന്തും കൂടെ വേറെ ഒരു ഡെസിഗ്നേഷനും കൂടെ ഉണ്ടായിരുന്നു. പ്രവാചകനായിരുന്നു, അതുപോലെ തന്നെ ശരിയാണ്, ഒരു പ്രീസ്റ്റ് ആയിരുന്നു. കാരണം അനോയിന്റിങ് ഒക്കെ ചെയ്യാൻ വേണ്ടി വിളിക്കുന്നവരെല്ലാം പ്രൊഫറ്റ് ആയിരുന്നു. സാമുവേൽ വാസ് ഓൾസോ എ പ്രൊഫറ്റ്. അദ്ദേഹത്തെ മിക്കവാറുള്ള കാര്യങ്ങൾക്കെല്ലാം അനോയിന്റ് ചെയ്യാൻ വിളിക്കുന്നത്. എന്തിനാ ഈ സാമുവേലിനെയും കൊണ്ട് അനോയിന്റ് ചെയ്യിപ്പിച്ചെന്നറിയാം? അതിനൊരു റീസൺ ഉണ്ട്. ഇസ്രായേൽ ജനങ്ങൾ നോക്കുമ്പം അവർക്ക് മാത്രം ജഡ്ജസ്, ചുറ്റുപാടുമുള്ള മറ്റുള്ള ഈ അനാക്കിയരും എന്ന് പറഞ്ഞ മേദ്യരും പാർസ്യരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചുറ്റുപാടുള്ള ആളുകൾക്കെല്ലാം രാജാക്കന്മാരുണ്ട്, കിങ്സ് ഉണ്ട്. വി ഡോണ്ട് ഹാവ് എ കിങ്. സോ ദേ ഡിമാൻഡ് സാമുവേൽ ടു ഹാവ് എ കിങ് ആസ് ദർ ഓൺ. ദെൻ സാമുവേൽ പ്രേ ടു ഗാഡ് ആൻഡ് ഗാഡ് അപ്പോയിന്റഡ് സാമുവേൽ ടു അനോയിന്റ് എ കിങ് ഫ്രം സോ ആൻഡ് സോ. ഒരു പ്രത്യേക സാഹചര്യമൊക്കെ നമുക്കറിയാം, ആരെയാണ് ആദ്യമായിട്ട് അഴിച്ചെന്നൊക്കെ അറിയാം. അപ്പൊ അങ്ങനെ ന്യായാധിപന്മാരുടെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത മൈൽ സ്റ്റോൺ പിന്നെന്താ? രാജാക്കന്മാർ, കിങ്സ്. ഹു വാസ് ദ ഫസ്റ്റ് കിങ് ഓഫ് ദി ഇസ്രായേൽ? ഷൗൽ ആയിരുന്നു ആദ്യത്തെ ന്യായാധിപൻ. ഷൗലിനെ കുറിച്ച് വേറെ എന്തെങ്കിലും അറിയാമോ? എന്തെങ്കിലും ഒന്ന് രണ്ട് ഫീച്ചേഴ്സ്? He was a prophet. He was a brave. He was also counted among the prophets. He was a shepherd. Then he was. No, sorry. He was not a shepherd. Was he a prophet?
Yeah, he is a prophet. He is a prophet, but something more. അങ്ങനെ പറയുന്നുണ്ടോ ചോ? സൗല് പ്രോഫറ്റ് ആയിരുന്നു. വെയിറ്റ് വെയിറ്റ്, ഞാൻ കേക്കട്ടെ, നിങ്ങളുടെ ആൻസേഴ്സ് എല്ലാം കേക്കട്ടെ. Yeah, Psalm says even he was counted among the prophets. നമ്മളുടെ പഴയ നിയമ ചരിത്രം പരിശോധിച്ചാൽ ദൈവം തമ്പുരാൻ ഇത്രയും അനുഗ്രഹിച്ച മറ്റൊരു വ്യക്തിയാണ്, അത്രയും അനുഗ്രഹം കൊടുത്ത വേറൊരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അത്രമാത്രം ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു മനുഷ്യനായിരുന്നു ശൗൽ. Yeah, but God said, I regret choosing him. Yeah, but after some time he regretted. അതിന്റെ കാരണം ഞാൻ അത് പ്രസംഗമായിട്ടൊക്കെ പറയുന്ന കാര്യം അതുകൊണ്ട് പറയുന്നില്ല. പക്ഷേ അത്രയും അനുഗ്രഹങ്ങൾ കൊടുത്ത കൂട്ടത്തിൽ ഒരു പ്രവചന ദൗത്യവും കൊടുത്തിരുന്നു. പക്ഷേ ഹി ലോസ്റ്റ് ദാറ്റ് പൊസിഷൻ ഓൾസോ. പക്ഷെ അദ്ദേഹത്തെ അറിയപ്പെടുന്നത് കൂടുതലും കിങ് ആയിട്ടാണ്, കിങ് വാറിയർ ആയിട്ടാണ് അറിയപ്പെടുന്നത്. പക്ഷെ കാരണമുണ്ട്, അദ്ദേഹത്തിന് ശരീരത്തിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. എന്തെന്നറിയാമോ, ഇത്ര ജനത്തിലെ മൊത്തത്തിലുള്ള ആളുകൾ എടുത്തു കഴിഞ്ഞാൽ ശൗലിലായിരുന്നു ആ തോള് മുതൽ മുകളിലേക്ക് ഏറ്റവും കൂടുതൽ പൊക്കം ഉണ്ടായിരുന്നത് ശൗലിനായിരുന്നു പ്രത്യേകം പറഞ്ഞത്. അപ്പൊ അങ്ങനെ ആപ്പോട്ടെ, അതോ വലിയ നമ്മുടെ ഇപ്പോഴത്തെ ഇമ്പോർട്ടന്റ് വിഷയം അല്ലാത്തതുകൊണ്ട് അതിനെ കുറിച്ചൊന്നും കണക്ക്. ശൗൽ ആദ്യത്തെ രാജാവായി, പിന്നീട് അടുത്ത രാജാവ് ആരായിരുന്നു? ദാവീദ്. ദാവീദിന്റെ കാര്യം നമുക്കറിയാം, ആൾ അത്ര ശരിയല്ലായിരുന്നു. പിന്നീട് വരുന്ന പിന്നീട് ദാവീദിന് ശേഷം ശലോമോൻ. പിന്നീട് ആരെങ്കിലും അറിയാമോ? ജോസഫാത്ത്, പിന്നെ ഹിസ്കിയാവ്, പിന്നെ യോവാഷ്, യോവാഷ്, സോ മെനി, ഹിസ്കിയാവ്, യോഥാം, ആഹാസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? യൊരോബെയാം, യൊരോബെയാം, ആഹാബ് ഓൾസോ വാസ് എ കിംഗ്. യാ, യൊരോബെയാമിന്റെ ഒക്കെ കഥ. അപ്പൊ അങ്ങനെ സോളമന് ശേഷം ഒരു നമ്മളുടെ ഇസ്രായേൽ കിങ്ഡം ബിക്കെയിം ഡിവൈഡഡ് ഇൻ ടു ടു. സതേൺ ഇസ്രായേലായിട്ടും നോർത്തേൺ ഇസ്രായേലായിട്ടും രണ്ടായിട്ട് തിരിഞ്ഞു. അതിൽ ഒന്ന് ജൂഡയ എന്നും രണ്ടാമത്തേത് ഇസ്രായേൽ എന്നും, അങ്ങനെ രണ്ട് ഭാഗമായിട്ട് അതങ്ങ് തിരിഞ്ഞു. അങ്ങനെ രണ്ടിടത്തും രണ്ട് രാജാക്കന്മാരായിരുന്നു. നമുക്ക് നമ്മുടെ പ്രവാചകന്മാരുടെ പുസ്തകം പഠിക്കുമ്പോൾ നമ്മള് അവരുടെ ഓരോ ബുക്കുകളും ആരംഭിക്കുമ്പം അവർ പറയുന്നുണ്ട്, യഹൂദിയായിൽ ഈ രാജാവും അതുപോലെ തന്നെ ഇസ്രായേലും ഈ രാജാവും ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഈ പ്രവചനം നടന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നീട് ഉള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെ രാജാക്കന്മാരുടെ കാലഘട്ടം കഴിഞ്ഞു. രാജാക്കന്മാരുടെ കാലഘട്ടത്തിന്റെ സമയത്താണ് ഏറ്റവും കൂടുതൽ ആളുകൾ അഹങ്കരിക്കുന്നത്. അഹങ്കരിച്ചതിന് ശേഷം ദൈവം തമ്പുരാൻ കൊടുത്ത ഒരു ശിക്ഷയാണ്. അതായത് എട്ടാം നൂറ്റാണ്ട്, ഞാൻ പറഞ്ഞത് BC 8 നൂറ്റാണ്ടിന്റെ സമയത്ത് ഇവരെ ഈ അന്നത്തെ പ്രവാചകന്മാരെല്ലാം വാണിങ് കൊടുക്കുന്നവരായിരുന്നു. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക. അത് പ്രവചിച്ച ആരെന്നറിയാമോ? ഇശയാവിന്റെ പുസ്തകത്തിൽ ആകാശമേ കേൾക്ക, അങ്ങനെ അവരെന്നോട് മത്സരിച്ചിരിക്കുന്നു, നിങ്ങൾ തിരിച്ചു വരണം എന്നൊക്കെ പറഞ്ഞു പ്രസംഗിക്കുന്നു. പക്ഷെ അവരാരും ഒന്നും കേൾക്കുന്നില്ല. അതിന്റെ ഭാഗമായിട്ട് ദൈവംതപുരൻ അവരെ ശിക്ഷിക്കുന്ന ശിക്ഷയാണ് അടുത്ത ഒരു മൈൽ സ്റ്റോൺ. നമ്മൾ മുമ്പ് പുതിയ നിയമത്തിൽ വായിച്ചായിരുന്നു, അതെന്താണെന്നറിയാമോ? ബാബേൽ പ്രവാസം, ദ ബാബിലോണിയൻ എക്സൈൽ. അങ്ങനെ ബാബിലോണിയൻ പ്രവാസത്തിലേക്ക് പോകുന്നു. ബാബിലോണിയൻ പ്രവാസത്തിലേക്ക് പോകുന്ന സമയത്ത് ജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. നമുക്കിപ്പോ നമ്മൾ കോവിഡ് ഒക്കെ വന്ന സമയത്ത് പല ആളുകൾക്ക് വന്നതുപോലെയുള്ള ഒരു ഡിപ്രഷൻ, ഹോപ്ലെസ്നെസ്, ആളുകളെല്ലാം പ്രത്യാശ നശിച്ചവരായിട്ട് മാറി. ആ സമയത്താണ് ബാബേലിലെ പ്രവാസത്തിന്റെ സമയത്താണ് എഹെസ്കേൽ പ്രവാചകനൊക്കെ ദൈവംതമ്പുരൻ എഴുന്നേൽപ്പിക്കുന്നത്. എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ഏതെങ്കിലും ഭാഗം ഓർമ്മയുള്ളവർ ആരെങ്കിലും എന്തെങ്കിലും ഭാഗങ്ങൾ? മനുഷ്യോത്ര അസ്ഥികളെ. ആ അതെ അതെ, അത് തന്നെ ഞാൻ പറയാൻ വന്നത് തന്നെയാണ്. വലിയ ഒരു അസ്ഥികൂടങ്ങൾ നിറഞ്ഞ താഴ്വര കാണിച്ചിട്ട് ദൈവം തമ്പുരാൻ എഹെസ്കേലിനോട് ചോദിക്കുന്നുണ്ട്, മനുഷ്യപുത്ര ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കാരണം, ഈ അസ്ഥികൂടം പോലായ നിങ്ങളുടെ സിറ്റുവേഷൻ ബാബിലോണിയൻ എക്സൈലിൽ നിങ്ങൾ ഇത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ദർ ഈസ് എ ചാൻസ് ഫോർ ഗെറ്റിംഗ് ലൈഫ് ഓൺ ദീസ് സ്കെലറ്റൻസ്.
അപ്പൊ ദൈവം തമ്മിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ഈ സിറ്റുവേഷൻ മാറും എന്ന് കാണിക്കാൻ വേണ്ടിയാണ് യഹസ്കേലിനെ കൊണ്ട് അങ്ങനെ ഒരു ദർശനം ദൈവം തമ്പുരാൻ കാണിച്ചത്. അങ്ങനെ ദൈവം തമ്പുരാൻ യഹസ്കേലിനെ ഒരു ദർശനം കാണിക്കുന്നു. അങ്ങനെ അതിനുശേഷം എക്സൈലിൽ നിന്നും ഈ പറയുന്ന പുതിയ ഒരു രാജ്യത്തിലേക്ക് അവരും എക്സൈലിൽ നിന്ന് രക്ഷപ്പെടുന്നു. വീണ്ടും എക്സൈലിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞതിനു ശേഷം വീണ്ടും മനുഷ്യൻ തെറ്റിലേക്ക് വഴുതി പോകുന്ന സമയത്താണ് പിന്നീടുള്ള ഓരോ പ്രവാചകന്മാരെയും മൈനർ പ്രോഫറ്റ്സ് എന്ന് പിന്നീട് പറയും. അതായത് ഡാനിയൽ മുതൽ ഉള്ള ഇങ്ങോട്ടുള്ള പ്രവാചകന്മാർ, മീഖ, അതുപോലെയുള്ള ചെറിയ പ്രവാചകന്മാരെന്ന് പറയും. ചെറിയ പ്രവാചകന്മാർ സഖറിയാവ്, സഫന്യാവ്, ഹഗ്ഗായി എന്നൊക്കെ പറഞ്ഞ പ്രവാചകന്മാരുടെ കാലഘട്ടം പിന്നീട് വരുന്നത് മുഴുവനും മശിഹായെ കുറിച്ച് കൂടുതലായിട്ടും പറയുന്ന പ്രവചനങ്ങളാണ്. ആ പ്രവചനങ്ങൾ അവസാനിക്കുന്നത് BC 4-ാം നൂറ്റാണ്ടിലാണ്. ആ അവസാനത്തെ പ്രവചനം ആരെന്നറിയാമോ? ചെറിയ പ്രവാചകൻ മലാഖി. മലാഖിയാണ്. മലാഖി പ്രവചനം. ആഹാ. No, but the Orthodox study Bible is different. The Orthodox study Bible says somebody else. It's another prophet. Daniel is the last book. That is, okay. Daniel aan avasanathe book, but the both Daniel are different. You other adoru oru debate nalla oru vishayamaana. Aadithe Danielum randamathe Danielum both are not the same person. Nammal first Daniel thanne vaayikkum namukku manasilakkan, but ningal Danielinte book vaayichirundengil ariyam. ഫസ്റ്റ് 5-6 ചാപ്റ്റേഴ്സ് അത് സ്റ്റോറിയാണ്. 6 ചാപ്റ്റേഴ്സ് പെട്ടെന്നൊരു ഷിഫ്റ്റ് ആണ്. അത് നമുക്ക് മനസ്സിലാകാത്ത കുറച്ച് ലാംഗ്വേജിലേക്ക് പിന്നീട് പോകുന്നത്. അപ്പൊ അത് അവിടെ തന്നെ നമുക്ക് മനസ്സിലാകും ഉപയോഗിച്ചിരിക്കുന്ന രണ്ട് ലാംഗ്വേജ് ഡിഫറൻ്റ് ആകുന്നു. അതുപോലും ഒരാൾ എഴുതിയതല്ല എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. അതൊക്കെ ഒരു ഡിബേറ്റബിൾ വിഷയമായത് നമ്മൾ അതിനെക്കുറിച്ചൊന്നും കടക്കുന്നില്ല. ഈ ഡാനിയലും ആ ഡാനിയലും സെയിം ആയിട്ട് തന്നെ ഇരുന്നോട്ടെ, ബട്ട് കാലഘട്ടങ്ങൾ നോക്കുമ്പോൾ ഏറ്റവും അവസാനം നടന്ന പ്രൊഫസി എന്ന് പറയുന്നത് മലാഖിയുടെയാണ്. ശരി, അതിനതിൽ ഒരുപാട് ഈ കോൺട്രവേഴ്സീസും വേറെ ഡിബേറ്റബിൾ ആയിട്ടുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നിടത്തോളം BC 4-ാം നൂറ്റാണ്ടിലാണ് അവസാനത്തെ പ്രവചനം. അത് മലാഖിയാണ് നമ്മളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ച്. അപ്പൊ ഇങ്ങനെ ഒരു വരുന്ന സമയത്ത് ക്രിയേഷൻ മുതൽ ഈ മലാഖിയുടെ പ്രവചനം വരെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ പഴയ നിയമത്തിലെ പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയങ്ങൾ. ഈ ഒരു ടൈം ലൈൻ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതിനകത്തിൽ കുറെ കുറെ കാര്യങ്ങൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ പഴയ നിയമത്തിലേക്ക് ഒരു ആകപ്പാടെയുള്ള ഒരു എന്താ പറയുന്നത് ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്കുണ്ടാവും. പിന്നെ അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങൾ വരുന്നത് പിന്നീടാണ്. അപ്പൊ ഞാൻ അത് ഡാനിയലിന്റെ പുസ്തകം ഡ്യൂട്രോ കാനണിക്കൽ ബുക്സ് എന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ പഴയ നിയമത്തെ കുറിച്ചുള്ള ഏകദേശം ധാരണയാവും. അപ്പൊ ഇത് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ കരുതുക. എനിക്ക് തോന്നുന്നു അച്ഛൻ കഴിഞ്ഞ ആഴ്ചയും കുറച്ചൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തന്നെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തെങ്കിലും നമുക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്തതിന് ശേഷം ഇന്നത്തെ സെഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. No, thank you very much, Acha, because the way you are conducting the class is actually very interactive and certainly much more Yeah, interesting. Can you please introduce yourself? Sorry, Acha, my name is Jessie Nainan. I'm from Vancouver. Okay. And what about Nelson? ഞാൻ ഹ്യൂസ്റ്റൺ നമ്മുടെ ഇതിന്റെ ഏരിയ കോർഡിനേറ്റർ ആണ്. ഇവിടുത്തെ സെന്റ് തോമസ് ചർച്ച് ഹ്യൂസ്റ്റൺ. സെന്റ് തോമസ് ഹ്യൂസ്റ്റൺ. ഓക്കെ ഓക്കെ, നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു. നെക്സ്റ്റ് കാണുന്നുണ്ട്. പക്ഷേ ജോളി ബേബിക്കുട്ടി എന്ന് പറഞ്ഞ ആളോട് നമ്മൾ റെസ്പോണ്ട് ചെയ്തായിരുന്നു. അത് ഏത് പള്ളിയാണെന്നോടൊന്ന് പറയാം. എല്ലാരോടും ഞാൻ ചോദിക്കുന്നില്ല, റെസ്പോണ്ട് ചെയ്ത ആൾക്കാരോട് മാത്രമേ ചോദിക്കുന്നുള്ളൂ. നമ്മുടെ ഫ്രൈഡേ പ്രെയർ ഉള്ള ജോളി ആന്റി ആണോ? അത് ആള് ആള് പോയി മ്യൂട്ടിലായിരിക്കും. മ്യൂട്ടിലായിരിക്കും. എന്നോടൊന്ന് പറഞ്ഞായിരുന്നു. ശരി, ഓക്കെ ഓക്കെ ഓക്കെ. അത് എനിക്ക് ആന്റി അറിയാം. ഓക്കെ ഓക്കെ ഓക്കെ. പെട്ടെന്ന് പേര് കിട്ടിയ കേട്ടപ്പോ ഞാൻ മനസ്സിലാകാതെ പോയത്. സോറി ആന്റി കേട്ടോ, എനിക്കറിയാം. No, no, no problem at all. And I belong to the St. George Orthodox Church in Vancouver. Oh, okay. There's no more explanation needed. I know. Thank you. Any, okay.
കുഞ്ഞുങ്ങളെ കാണുന്നുണ്ട്. കുഞ്ഞുങ്ങൾ, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. ആ മൂന്നായിട്ട് തിരിക്കാമെന്ന് പറഞ്ഞില്ല, രണ്ടാമത്തെ ടേം ഒന്നുകൂടെ പറയാമോ? സെക്കൻഡ് ടേം ഒന്നുകൂടെ പറയാം. ഒരു സെക്കൻഡ് ടീച്ചറെ, ഒരു സെക്കൻഡ്, നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം, കാരണം ഡി ഒ സിയുടെ ക്ലാസ് ഉടനെ ആരംഭിക്കേണ്ടതുകൊണ്ട് ഒരു മിനിറ്റ്, അതുകൊണ്ട് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഓക്കെ, എന്തെങ്കിലും നമുക്ക് ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ എന്റെ നമ്പർ ഷെയർ കൊടുത്താൽ മതി, ഞാനത് എല്ലാവരും ഷെയർ ചെയ്തോളൂ. അല്ലെ, അടുത്ത ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഒരു 2 മിനിറ്റ് ക്ലാരിഫിക്കേഷൻ വേണ്ടി വെക്കാം. പിന്നെ താങ്ക് യു സോ മച്ച്. നമുക്ക് പ്രാർത്ഥിച്ചു വൈൻഡപ്പ് ചെയ്തേക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരുടെ പോലെ ഞങ്ങളുടെ കടങ്ങളും ഭാവം വഹിച്ചു വെക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങൾ പ്രവേശിപ്പിക്കരുതേ, ഞങ്ങളെ രക്ഷിച്ചോളുന്നേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തി മറക്കും എന്നേക്കും നിനക്ക് ഉള്ളതാവുന്നു. ആമേൻ. പാർക്കും അർപ്പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ രൂഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും, പ്രത്യേക ദിവ്യബോധനം ശുശ്രൂഷയുടെ മേലും, അതിനെ നേതൃത്വം നൽകുന്ന നാം ഓരോരുത്തരുടെ മേലും, അതിൽ സംബന്ധിക്കുന്ന സകല വിശ്വാസി സമൂഹത്തിന്റെ മേലും, ഇതിലെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന നാം ഓരോരുത്തരുടെ മേലും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കും. ആകട്ടെ. ആമേൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു അച്ഛാ. താങ്ക് യു അച്ഛാ.